നോബൽ സമ്മാന ജേതാക്കളുടെ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തളിപ്പറമ്പ് കരിമ്പം സ്വദേശിനി പി.പി. അനഘ. ഇതുവരെ നോബൽ സമ്മാനം നേടിയ 9 ഇന്ത്യക്കാരുടെ പെൻസിൽ പോർട്രേറ്റ് വരച്ചു എന്ന റെക്കോർഡാണ് ഈ മിടുക്കിയുടെ പേരിലുള്ളത്. ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായ അനഘയ്ക്ക് ചിത്രകലയിൽ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുണ്ടായിരുന്നു. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയാണ് അവാർഡിനായി ശ്രമം നടത്തിയത്. രവീന്ദ്രനാഥ ടാഗോറിനെയാണ് ആദ്യം വരച്ചത്. മെയ് 6 ചിത്രങ്ങളുടെ ഫോട്ടോസും വരയ്ക്കുന്ന വീഡിയോയും മറ്റ് രേഖകളും ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അധികൃതർക്ക് സമർപ്പിച്ചു. മെയ് 7 തന്നെ ചിത്രങ്ങൾ റെക്കോർഡ്സിന് അർഹമാണെന്ന അറിയിപ്പ് ലഭിച്ചു. മെയ് 31 ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അധികൃതർ അയച്ച സ്പെഷ്യൽ അച്ചീവേഴ്സ് മെഡല്, സർട്ടിഫിക്കറ്റ്, ബാഡ്ജ്, സ്റ്റിക്കർ, പെന്ന്, ID കാർഡ്, ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് 2021 എഡിഷൻ ബുക്ക് എന്നിവയടങ്ങിയ കിറ്റ് ലഭിച്ചത്. ഞാൻ ചെറുപ്പം തൊട്ടേ വരക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിൽ കുറച്ചു കാലം പോയിട്ടുണ്ട്. അച്ഛനും കലാപരമായിട്ട് നല്ല കഴിവുള്ള ഒരാളായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതായിരിക്കാം. കുട്ടിക്കാലം തൊട്ടേ വരക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആൾക്കാരൊക്കെ തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ തുടങ്ങിയത്. വരക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒന്നും പണ്ടില്ലായിരുന്നല്ലോ, അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്ക് എൻ്റെ വര എത്താൻ തുടങ്ങിയത്. എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു അവാർഡാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് നൊബേൽ സമ്മാന ജേതാക്കളായ 9 ആൾക്കാരെ വരച്ചിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അവരത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 11 മണിക്കൂർ കൊണ്ടാണ് ഈ ചിത്രങ്ങളെ ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. കരിമ്പം പനക്കാട് കുണ്ടത്തിൽ കാവിന് സമീപത്തെ പരേതനായ പി.പി. പത്മനാഭന്റെയും ലീലയുടെയും മകളാണ് അനഘ. സഹോദരൻ രൂപേഷ് ബംഗളൂരുവിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഇഷ്ടവിഷയമായ കമ്പ്യൂട്ടർ സയൻസിനൊപ്പം ചിത്രകലയിലും കൂടുതൽ മികവ് തെളിയിക്കണമെന്നാണ് ആഗ്രഹമെന്നും റെക്കോർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അനഘ പറഞ്ഞു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. നോബൽ സമ്മാന ജേതാക്കളുടെ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കരിമം സ്വദേശിനി പി.പി. അനഘ. ഇതുവരെ നോബൽ സമ്മാനം നേടിയ 9 ഇന്ത്യക്കാരുടെ പെൻസിൽ പോർട്രേറ്റ് വരച്ചു എന്ന റെക്കോർഡാണ് ഈ മിടുക്കിയുടെ പേരിലുള്ളത്. ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായ അനഘയ്ക്ക് ചിത്രകലയിൽ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുണ്ടായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയാണ് അവാർഡിനായി ശ്രമം നടത്തിയത്. രവീന്ദ്രനാഥ് ടാഗോറിനെയാണ് ആദ്യം വരച്ചത്. കഴിഞ്ഞ 6 തീയതി ചിത്രങ്ങളും ഫോട്ടോസും വരക്കുന്ന വീഡിയോയും മറ്റു രേഖകളും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതർക്ക് സമർപ്പിച്ചു. 7 തീയതി തന്നെ റെക്കോർഡ്സിന് അർഹമാണെന്ന അറിയിപ്പും ലഭിച്ചു. മെയ് 31 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതർ അയച്ച സ്പെഷ്യൽ അച്ചീവേഴ്സ് മെഡൽ, സർട്ടിഫിക്കറ്റ്, ബാഡ്ജ്, സ്റ്റിക്കർ, പെൻ, ID കാർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2021 എഡിഷൻ ബുക്ക് എന്നിവയടങ്ങിയ കിറ്റ് ലഭിച്ചത്. കരിമ്പം പനക്കാട് കുണ്ടത്തൻകാവിന് സമീപത്തെ പരേതനായ പി.പി. പത്മനാഭന്റെയും ലീലയുടെ മകളാണ് അനഘ. സഹോദരൻ രൂപേഷ് ബംഗളൂരുവിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറാണ്. ഇഷ്ടവിഷയമായ കമ്പ്യൂട്ടർ സയൻസിനൊപ്പം ചിത്രകലയിലും കൂടുതൽ മികവ് തെളിയിക്കണമെന്നാണ് ആഗ്രഹമെന്നും റെക്കോർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അനഘ പറഞ്ഞു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് നൊബേൽ സമ്മാന ജേതാക്കളായ 9 11 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു അച്ചീവേഴ്സ് പാക്ക് അടക്കം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 2022 എഡിഷനിൽ വരുന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.